മനസ്സുനിറയെ കഥകളുള്ള ഒരാൾ ഒരിക്കൽ സംവിധായകൻ ഫാസിലിന്റെ വീട് തേടിയെത്തി. കണ്ടപ്പോൾ സാധു മനുഷ്യൻ കഥ പറഞ്ഞു പോയിക്കോട്ടെ എന്ന് ഫാസിൽ കരുതി. അയാളുടെ പേര് മധു മൂട്ടമെന്നായിരുന്നു. അയാൾ ആദ്യം പറഞ്ഞ കഥ ഫാസിലിന് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഒന്ന് രണ്ട് കഥകൾ കൂടി പറഞ്ഞു. അവസാനം പറഞ്ഞ രണ്ട് കഥകളായിരുന്നു എന്നും കണ്ണേട്ടന്റെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്നീ രണ്ട് ചിത്രങ്ങളായി മാറിയത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഫാസിൽ മധുമൂട്ടത്തെ വിളിച്ച് തന്നോട് ആദ്യമായി പറഞ്ഞ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ചാത്തുനേറുമൊക്കെയുള്ള ആ കഥ ഒരിക്കൽ കൂടി പറയാൻ ആവശ്യപ്പെട്ടു. മധുമൂട്ടം കഥ പറഞ്ഞു. ഫാസിൽ ലയിച്ചിരുന്നു. കഥ കഴിഞ്ഞതും ഫാസിൽ മധുമൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് പോലെ സ്ക്രിപ്റ്റ് എഴുതുക. ഒരു തിരക്കഥാകൃത്തോ നോവലിറ്റോ ഒന്നുമല്ലാതിരുന്ന മധുമൂട്ടം എഴുതി തുടങ്ങിയപ്പോൾ പല പ്രതിസന്ധികളും നേരിട്ടു. ഒടുവിൽ പലതവണ തിരുത്തി എഴുതിയായിരുന്നു ഫാസിലിന്റെ പാസ് മാർക്ക് വാങ്ങിയത്. കഥ കേട്ട സമയത്ത് തന്നെ നാഗവല്ലിയായ ശോഭന ഫാസിലിന്റെ മനസ്സിൽ കുടിയേറിയിരുന്നു. ജീവിതത്തിൽ ഒരു നർത്തകി കൂടിയായ ശോഭന ഈ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടുമെന്ന് ക്ലൈമാക്സ് കേൾക്കുന്ന സമയത്ത് ഫാസിൽ മധുമുട്ടത്തോട് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. കന്നഡ നടൻ ശ്രീധർ ചെയ്ത റോളിൽ വിനീതിനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഷൂട്ടിംഗ് സമയത്ത് വിനീതിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. വിനയപ്രസാദ് അവതരിപ്പിച്ച ശ്രീദേവി എന്ന കഥാപാത്രത്തിന് വേണ്ടിയും ഒരുപാട് മുഖങ്ങൾ ഫാസിൽ പരിതിയിരുന്നു. ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രത്തിലേക്ക് മോഹൻലാലിനെ ഏറ്റവും അവസാനമായിരുന്നു ഫിക്സ് ചെയ്തത്. കാരണം ഇടവേളയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു കഥാപാത്രം ലാൻഡ് ചെയ്യുന്നത്. ഡോക്ടർ സണ്ണിയെ മോഹൻലാൽ ഏറ്റെടുക്കുമോ എന്ന് ഫാസിൽ സംശയിച്ചിരുന്നു. പക്ഷേ കഥ കേട്ട മോഹൻലാൽ ഡോക്ടർ സണ്ണി താനല്ലാതെ മറ്റാരുമല്ല എന്ന് ഉറപ്പിച്ചു. അതോടെ സണ്ണിയുടെ കഥാപാത്രം ഇടവേളയ്ക്ക് മുമ്പ് തന്നെ വരുന്ന രീതിയിൽ വളർത്തി വലുതാക്കി. മനഃശാസ്ത്രജ്ഞന്മാരെയും മന്ത്രവാദികളെയും എല്ലാം കണ്ട് സ്ക്രിപ്റ്റിലെ സംശയങ്ങൾ തീർത്തുകൊണ്ടായിരുന്നു 1993 ഒക്ടോബറിൽ തൃപ്പൂണിത്തുറ പാലസിൽ വെച്ച് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഷൂട്ടിംഗ് തീരാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോഴായിരുന്നു ചിത്രത്തിന് യോജിച്ച മണിച്ചിത്രത്താഴെ എന്ന പേര് കണ്ടെത്തിയത്. ബിച്ചു തിരുമലയായിരുന്നു ഗാനരചയിതാവ്. എം ജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ചു. തമിഴ് ഗാനരചയിതാവ് വാലി രചിച്ചതായിരുന്നു ഒരു മുറി വന്ത് പാർത്തായ എന്ന ഗാനം. സ്വർഗചിത്ര അപ്പച്ചനായിരുന്നു നിർമ്മാണം. സുരേഷ് ഗോപി, പപ്പു, ഇന്നസെന്റ് തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച മണിച്ചിത്രത്താഴെ 1993 ഡിസംബർ 24 പ്രദർശനത്തിന് വന്നത്. അന്നോളമുള്ള സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും കടപുഴകിക്കൊണ്ടായിരുന്നു മണിച്ചിത്രത്താഴെ ഫിനിഷ് ചെയ്തത്.